വീണ്ടും വാർത്തകളിലേക്കോ. വലപ്പാട് പള്ളിപ്പുറം വിദ്യാവിലാസം യു പി സ്കൂളിന്റെ 83-ാം വാർഷികാഘോഷം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ജെ യദുകൃഷ്ണ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. എന്തായാലും വളരെയധികം സന്തോഷത്തോടുകൂടി തന്നെയാണ് ഇതുപോലെ ഒരു കൊച്ചു സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ കിട്ടുന്ന ഈ ഒരു അവസരത്തെ ഞാൻ നോക്കിക്കാണുന്നത്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ഓർമ്മകളിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ സന്തോഷത്തോടുകൂടി മാത്രം ഓർക്കുന്ന ഒരു പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമുണ്ടെങ്കിൽ അത് സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. സ്വന്തം കൂട്ടുകാരോട് കളി കൂടിയും അതുപോലെ തന്നെ ഇരി കൂടിയും അധ്യാപികമാരെ അവർ കാണാതെ ചീത്ത പറഞ്ഞ് ഉള്ളിൽ ഒരുപാട് ബഹുമാനത്തോടു കൂടിയും എല്ലാം നോക്കിക്കാണുന്ന ആ ഒരു സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ കിട്ടുന്ന ആ ഒരു സന്തോഷമൊന്നും പഠിച്ചു വരെ ആളായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിയിൽ കയറിയാലോ ഒന്നും ലഭിക്കില്ല. അതുകൊണ്ട് നിങ്ങളിൽ നിലനിൽക്കുന്ന സാഹചര്യത്തെ, നിങ്ങളിൽ പഠിക്കുന്ന സ്കൂളിന്റെ കാലഘട്ടത്തെ ഏറ്റവും ആഹ്ലാദത്തോടു കൂടി തന്നെ ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ കാണുവാൻ നമുക്ക് സാധിക്കണം. പി ടി എ പ്രസിഡന്റ് വി ഡി ഷാജി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ വി പി നന്ദകുമാർ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. തളിക്കുളം ബി പി ഒ കെ എ സൽമ, പഞ്ചായത്ത് അംഗം ഷീജ ഹരിദാസ്, ബി ആർ സി ട്രെയിനർ സജിത, കെ പി മധു, പ്രധാനാധ്യാപിക പി ഡി സരിത, പി സമ്പന്നകുമാരി, പി ആർ സുദർശനൻ എന്നിവരും സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. സി പി എം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വി കെ ഗോപാലൻ രക്തസാക്ഷിത ദിനാചരണത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. പെരുന്നം ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം കെ എസ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പോലീസുമായി ഒരു ബന്ധമുള്ളത് ആ സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ വരും സ്പീക്കർ എന്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകളെ രക്ഷിക്കുന്നതിന് ആവശ്യമായി ഓഡിയസുള്ള സ്ഥിതിശേഷം. അത് കാലത്ത് ഇവിടെ പടിഞ്ഞാറാവശ്യം ഉണ്ടായിരുന്ന ഈ സെന്ററിൽ ഉണ്ടായിരുന്ന ചായപ്പൊടിയിൽ വന്നാൽ ഞങ്ങളൊന്നിച്ചാണ് കാലത്ത് വരും. വൈകുന്നേരം പോകുമ്പോ വൈകുന്നേരം ഒന്നിച്ച് നടന്നു പോകും. ഫോണ് അമ്മയത് എത്രയോ വീടുകൾ കയറിയാണ് പോണത്. ഇടത്തരം വീടുകളായാലും വേണ്ട, പാവപ്പെട്ടവരുടെ വീടുകളായാലും വേണ്ട, പ്രശ്നങ്ങളിൽ ഇടപെട്ട് അങ്ങനെ ഇടപെട്ട് പോകുന്ന സീലേഷനും പാർട്ടി സഖാക്കളെ സംരക്ഷിക്കുന്നതിന് ഏറ്റവും പങ്കുവച്ചാണ്. ഇതാണ് സുഖരാട്ട് കിടക്കുന്നത്. അതേ സഹത്ത് കൂടുതൽ പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളിലൊക്കെ സഹ വഹിച്ച പങ്ക് ചെലുത്തുന്നത് അതിന്റെ പേരിൽ തന്നെ സഹാവിന്റെ കൂടെ പാർട്ടി മെമ്പർമാരായ ആളുകൾ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരായ ആളുകൾ ആ രീതിയിൽ മുഷനോട്ട് നിൽക്കുന്നത്. കെ കെ സച്ചിത് അധ്യക്ഷനായിരുന്നു. പി കെ ആറുമുഖൻ, എം കെ സത്യനാഥൻ മാസ്റ്റർ തുടങ്ങിയവരും സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാനായി കെ കെ സച്ചിത്തിനെയും, കൺവീനറായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി കെ ആറുമുഖനെയും, ട്രഷററായി എം കെ സത്യനാഥൻ മാസ്റ്ററെയും യോഗം തെരഞ്ഞെടുത്തു. 101-ാം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും യോഗം തെരഞ്ഞെടുത്തിട്ടുണ്ട്. കേരള കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജൈവ സന്ദേശ കൃഷി യാത്രയ്ക്ക് എസ് എൻ പുരത്ത് സ്വീകരണം നൽകി. ജൈവകൃഷിയുടെ പ്രാധാന്യം കർഷകരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നാടൻ പാട്ടുകൾ, സംഗീത ശില്പം, ലഘുനാടകം എന്നിവ നടന്നു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അബീദലി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എം എച്ച് മുഹമ്മദ് ഇസ്മായിൽ, ശശിമേനോൻ എന്നിവർ ക്ലാസ് നയിച്ചു. ജ്യോതി പി ബിന്ദു, ബിന്ദു സന്തോഷ്, ഹേമലത ഗോപാലൻ, സുനിൽ പി മേനോൻ തുടങ്ങിയവരും സംസാരിച്ചു. കൈപമംഗലം വഴിയമ്പലം നടക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നപരിഹാര കർമ്മങ്ങളും സർപ്പബലിയും നടത്തി. ആഘോഷങ്ങളുടെ ഭാഗമായി പുലർച്ചെ മഹാഗണപതി ഹോമം, തിലഹോമം, പുരാണപാരായണം തുടങ്ങിയവ നടന്നു. വൈകിട്ട് ഭഗവതി സേവ, സഹസ്രനാമാദി ജപങ്ങൾ, സർപ്പബലി, അത്താഴപൂജ തുടങ്ങിയവയും ഉണ്ടായിരുന്നു. സമാപന ദിവസമായ വെള്ളിയാഴ്ച പുലർച്ചെ മഹാഗണപതി ഹോമം, തിലഹോമം, തുടർന്ന് ബാലാലയ പ്രതിഷ്ഠ എന്നിവയും ഉണ്ടാകും. ൂഷ
ചരമവാർത്ത. ചന്ദ്രാപ്പിനെ കണ്ണമ്പുളിപ്പുറം മേനോത്ത് പരേതനായ ഉണ്ണിയപ്പന്റെ മകൻ രാജൻ ദുബായിൽ നിര്യാതനായി. 51 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും. സിന്ധുവാണ് ഭാര്യ, ലക്ഷ്മി മകളുമാണ്. വീണ്ടും പ്രധാന വാർത്തകൾ. എടവിലങ്ങ് കുഞ്ഞൈനിയിൽ തെങ്ങൊടിഞ്ഞു വീണ് തൊഴിലുറപ്പ് തൊഴിലാളികളായ 2 സ്ത്രീകൾ മരിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന് ISO അംഗീകാരം. ISO 2015 അംഗീകാരം നേടുന്ന രാജ്യത്തെ ആദ്യ പഞ്ചായത്ത്. ജില്ലാ കളക്ടർ വാക്കുപാലിച്ചു. എടമുട്ടം പയച്ചോട്ടെ വിദേശ മദ്യവിൽപ്പന ശാല ആനവിഴുങ്ങിലേക്ക് മാറ്റി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.